ഹേയ് ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഗെയിം ടർബോ 4.0 എങ്ങനെ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ MIUI 13 ഫീച്ചറായിട്ടും ഗെയിം ടർബോൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാ ഡിവൈസുകളിലും ഷോമിയുടെയും പോക്കോൻ്റെയും MIയുടെയും റെഡ്മിയുടെയും ഡിവൈസുകളിൽ നമുക്ക് ഈ ഗെയിം ടർബോ സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ശരിക്കും ഗ്ലോബൽ വേരിയൻ്റാണ്, ചൈനീസ് വേരിയൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ സ്റ്റേബിൾ വേരിയൻ്റാണ്. നമ്മുടെ സ്മാർട്ട് ഫോണിൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആ ഫീച്ചേഴ്സുകളൊക്കെ അവൈലബിൾ ആവും. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഗെയിം ടർബോൻ്റെ ഫസ്റ്റ് ലുക്ക് കാര്യങ്ങളൊക്കെ, ഞാൻ ഇവിടെ സ്ക്രീൻ റെക്കോർഡിംഗ് കൊടുക്കാം. ഞാൻ VGMA-യിലാണ് ഇത് അപ്ലൈ ചെയ്ത് നോക്കിയത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡിൽ നമുക്ക് ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. വെർട്ടിക്കലായിട്ടാണ് നമ്മുടെ ഈ ഐക്കൺസ് അല്ലെങ്കിൽ ഗെയിം ടർബോൻ്റെ പുതിയതായിട്ടുള്ള ഫ്ലോട്ടിംഗ് വിൻഡോ ആയിക്കോട്ടെ, വോയിസ് ചേഞ്ചർ ആയിക്കോട്ടെ, ടൈമർ ആയിക്കോട്ടെ, എല്ലാം കാണാൻ സാധിക്കുന്നത്. ഇതൊരു യുണീക്ക് ആയിട്ടുള്ളൊരു മോഡലാണ്. നമ്മൾ ഇതിനു മുന്നേ കണ്ട് എക്സ്പീരിയൻസ് ചെയ്തതിനേക്കാളും ഗെയിം ടർബോനേക്കാളും ഒരു വ്യത്യസ്തമായിട്ടാണ്. നമ്മളൊരു 2 മാസം മുന്നേ ഇത് ചൈനയിൽ ഇറങ്ങിയ സമയത്ത് അതിൻ്റെ ഒരു APK ഫയലിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തന്നെ ഗ്ലോബൽ വേരിയൻറ്റിൽ ഇന്നലെയാണ് ഇത് റോൾ ഔട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതാണ് നമ്മുടെ ഇന്ത്യൻ വേരിയൻറ്റിലേക്കുള്ള APK ഫയലാണ് വന്നിട്ടുള്ളത്. കുറേ പേർക്ക് ഇത് ഗെറ്റ്സ് ആപ്പിലും റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫീച്ചർ അവൈലബിൾ ആയിട്ടുണ്ട്. ലഭിക്കാത്തവർക്ക് നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതിൻ്റെ APK അപ്ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് പോകാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവർ പോയതിന് ശേഷം ഈ APK ഫയല് ഡൗൺലോഡ് ചെയ്യുക. അറൗണ്ട് 79 MB അപ്ഡേറ്റ് ഫയലാണ് ഇരിക്കുന്നത്. ആ അപ്ഡേറ്റ് ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് അപ്ഡേറ്റ് കൊടുക്കുക. അപ്ഡേറ്റ് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുതിയ ഗെയിം ടർബോ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആവും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പോവുക. ഈ വീഡിയോ യൂസ്ഫുൾ ആവാന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.